നമസ്കാരം പത്തനാപുരത്ത് ആയുർവേദ ആശുപത്രിയുടെ സീലിംഗ് തകർന്നു വീണു രണ്ട് മാസം മുൻപ് മൂന്നു കോടി ചിലവിട്ട് നിർമ്മിച്ച ആയുർവേദ ആശുപത്രിയുടെ സീലിംഗ് ആണ് തകർന്നു വീണത് സംഭവത്തിൽ ആളപായമില്ല ഗണേഷ് കുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് തലവൂർ സർക്കാർ ആയുർവേദ ആശുപത്രി നിർമ്മിച്ചത് ഇന്നലെ രാത്രിയായിരുന്നു അപകടം നടന്നത് സംഭവ സമയത്ത് രോഗികളാരും പരിസരത്തുണ്ടായിരുന്നില്ല എന്നത് വൻ ദുരന്തം ഒഴിവാക്കി രണ്ടുമാസം മുൻപാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രി ഉദ്ഘാടനം ചെയ്തത് ഗണേഷ് കുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മൂന്ന് കോടി രൂപ ചെലവിട്ടാണ് ആശുപത്രി നിർമ്മിച്ചത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള കമ്പനിയായിരുന്നു കെട്ടിട നിർമ്മാണത്തിനുള്ള ചുമതല ഏറ്റെടുത്തിരുന്നത് നേരത്തെ ആശുപത്രി വൃത്തിയായി സൂക്ഷിച്ചില്ലെന്നാരോപിച്ച് ഗണേഷ് കുമാർ ആശുപത്രിയിലെത്തി ഡോക്ടർമാരെയും ശുചീകരണ തൊഴിലാളികളെയും ശകാരിച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു സീലിംഗ് അടർന്നു വീണത് അതേസമയം കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ബി ജെ പിയും കോൺഗ്രസും ആരോപിച്ചു കൂടാതെ വിജിലൻസ് അന്വേഷണം വേണമെന്നും ഇരു പാർട്ടികളും ആവശ്യപ്പെട്ടു നിർമ്മാണത്തിൽ നടന്ന അഴിമതിക്കെതിരെ പ്രതിഷേധിച്ച് ബി ജെ പിയും കോൺഗ്രസും ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തും അതേസമയം കെ പി ഗണേഷ് കുമാർ എം എൽ എക്കെതിരെ സർക്കാർ ആയുർവേദ ഡോക്ടർമാരുടെ സംഘടന രംഗത്തെത്തിയിരുന്നു എം എൽ എയുടെ വിമർശനം കാര്യങ്ങൾ മനസ്സിലാക്കാതെ എന്നാണ് ഡോക്ടർമാർ പറയുന്നത് തലവൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെത്തിയ എത്തിയ കെ പി ഗണേഷ് കുമാർ എം എൽ എ ആശുപത്രി വൃത്തിഹീനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഡോക്ടറോട് രോഷാകുലനായിരുന്നു ആശുപത്രി സന്ദർശിച്ച ഗണേഷ് കുമാർ വൃത്തിയായി സൂക്ഷിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഡോക്ടറോട് ദേഷ്യപ്പെടുകയും ചൂലെടുത്ത് തൂക്കുകയും ചെയ്യുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു മൂന്നര കോടി രൂപ മുടക്കി നിർമ്മിച്ച ആശുപത്രി കെട്ടിടം ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കവെയാണ് വൃത്തിഹീനമായി കിടക്കുന്ന സാഹചര്യത്തിൽ കണ്ടെത്തിയത് ഡോക്ടർമാരും ജീവനക്കാരും ഉത്തരവാദിത്തമില്ലാതെ പ്രവർത്തിക്കുന്നുവെന്നും ഗണേഷ് കുമാർ വിമർശിച്ചു വാങ്ങുന്ന ശമ്പളത്തിന് അല്പമെങ്കിലും കൂറു കാണിക്കണമെന്നും എം എൽ എ കുറ്റപ്പെടുത്തി ഇതിനെതിരെയാണ് ആയുർവേദ ഡോക്ടർമാരുടെ സംഘടനകളായ കേരള സ്റ്റേറ്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷനും കേരള ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഫെഡറേഷനും രംഗത്തെത്തിയത് നാല്പത് കിടക്കയുള്ള ആശുപത്രിയിൽ ഒരു സ്വീപ്പർ തസ്തിക മാത്രമാണുള്ളതെന്നും ഒഴിവുകൾ നികത്തുന്നില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടി കെട്ടിടം നിർമ്മിച്ചിട്ടാൽ മാത്രം പോയെന്നും പരിപാലിക്കാൻ വസ്തുത കൂടി മനസ്സിലാക്കിയിട്ട് വേണം കുറ്റപ്പെടുത്താനെന്നും ഇവർ പറയുന്നു ആശുപത്രികളിലെ ഒഴിവ് നികത്തണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർമാർ ആയുഷ് സെക്രട്ടറിക്ക് കത്തയച്ചു അതേസമയം ഡോക്ടർമാരുടെ ആക്ഷേപങ്ങൾക്ക് മറുപടിയുമായി കെ ഗണേഷ് കുമാർ എം രംഗത്തെത്തിയിരുന്നു തെറ്റായതെന്നും താൻ പറഞ്ഞിട്ടില്ല ഡോക്ടർമാരെ അപമാനിച്ചിട്ടില്ല അവരെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല മൂന്ന് കോടി രൂപ മുതൽ മുടക്കി നിർമ്മിച്ച ആശുപത്രിയിലെ പൊതുമുത നശിപ്പിക്കപ്പെടുന്നത് ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത് ഗണേഷ് കുമാർ പ്രതികരിച്ചു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്